ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തന്നൂസ് വേൾഡ് ടേസ്റ്റ് ആൻഡ് ഈറ്റ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരട്ടിപ്പൊളി ക്ലബ് സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വെച്ചിട്ടല്ല, ചിക്കൻ നഗ്ഗറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ നഗ്ഗറ്റ്സൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചിക്കൻ, ഫ്രഷ് ചിക്കൻ ഇല്ലാണ്ട് ചിക്കൻ നഗ്ഗറ്റ്സ് വെച്ചിട്ട് ഒരു അടിപൊളി ക്ലബ് സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ടൈം കിട്ടുമ്പോൾ അത് ചെയ്ത് നോക്കണം. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ നഗ്ഗറ്റ്സ് വെച്ചിട്ട് ഉള്ള ക്ലബ് സാൻഡ്വിച്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈവശം ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം. അപ്പോൾ ഞാനിതിൽ ചീസ് വയ്ക്കുന്നില്ല. പിന്നെ കുറച്ച് മയോണൈസ് വേണം, ടൊമാറ്റോ കെച്ചപ്പ് വേണം. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ നഗ്ഗറ്റ്സ്. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് പെപ്പർ പൗഡർ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് ടോസ്റ്റ് ആക്കി എടുക്കാം. ഒരുപാട് സമയം ഇട്ട് ടോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ അത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന്, എല്ലാവർക്കും അറിയായിരിക്കും, ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കൈകൊണ്ട് മറിച്ചിടാൻ പാടാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് കുക്കായപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. വീണ്ടും ഞാനൊരു അല്പം ബട്ടർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഓയിലൊഴിച്ചിട്ട് നഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. നഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ മുകൾ ഭാഗം കരിഞ്ഞു പോകും, ഉള്ളിൽ ചിക്കനൊക്കെ കുക്കാവാണ്ടിരിക്കും കേട്ടോ. ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നഗ്ഗറ്റ്സ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ആ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നഗ്ഗറ്റ്സ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മൾ ക്ലബ് സാൻഡ്വിച്ച് വാങ്ങിക്കുമ്പോൾ ചിക്കനൊക്കെ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നഗ്ഗറ്റ്സ് അതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് വെച്ചാലും ഒരു പ്രശ്നമില്ല, ഞാൻ വെറുതെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് പൊടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഫസ്റ്റ് ബ്രെഡിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും കൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഗട്ട്സ് അതുകൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ലെയർ എത്ര വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ
മൂന്ന് പീസ് ബ്രെഡാണ് വെച്ച് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചീസും ലെറ്റൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലെയർ കൂടി ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് വയ്ക്കുന്ന ബ്രെഡിന് മുകളിലേക്ക് വീണ്ടും മയോണൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അതിന് മുകളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അടുത്തൊരു പീസ് ബ്രെഡ് മയോണൈസ് പുരട്ടി രണ്ടാമത്തെ സാൻഡ്വിച്ച് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് രണ്ട് സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ രണ്ട് ബ്രെഡിൻ്റെ രണ്ട് സൈഡിൽ ടൂത്ത് പിക്ക് കുത്തി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പീസസ് ഒന്നും ഇളവി പോകത്തില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്ലബ് സാൻഡ്വിച്ചാണ്. ഇപ്പോൾ ഫ്രഷ് ചിക്കനൊന്നും കയ്യിലില്ലെങ്കിൽ നമ്മുടെ നഗറ്റ്സ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലബ് സാൻഡ്വിച്ചാണ്. ചിക്കനൊക്കെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ടൈമൊക്കെ വരുമല്ലോ. അപ്പോൾ നഗറ്റ്സ് ആകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ആ ഒരു ടൈം കൊണ്ട് ഒരട്ടിപ്പൊളി ക്ലബ് സാൻഡ്വിച്ച്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് വീഡിയോസൊക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തതിന് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ഡിഷുമായിട്ട് കാണുന്നതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.